മാതമംഗലം ബസാറിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ട്രാഫിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ എടുത്തതായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു. ഒരു ക്രമീകരണം ഇപ്പോൾ എത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ട്രാഫിക് കമ്മിറ്റി ചേർന്നിട്ടുണ്ട്. അതോടുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ടൗണിലെ ഓട്ടോ ചുമട്ട് വ്യാപാരി മേഖലയിലെ അതിൻ്റെ നേതൃത്വം ഇവരുമായിട്ടെല്ലാം 2-3 തവണ മീറ്റിംഗ് ചേർന്ന് പയ്യന്നൂർ അല്ല പെരിങ്ങോം CI അതുപോലെ തന്നെ RTA ഉൾപ്പെടെയുള്ളവരുടെ ഒക്കെ പങ്കാളിത്തോടുകൂടി ആണ് നമ്മൾ ഈ ആലോചന നടത്തി ഇങ്ങനെയൊരു ക്രമീകരണം വരുത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന ടൗണായ മാതമംഗലത്തെ ട്രാഫിക് നിയമങ്ങൾ പലപ്പോഴും പാലിക്കാത്ത സ്ഥിതിയാണ്. ഇതിന് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്തിലെ ട്രാഫിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ പരിഷ്കാരങ്ങൾ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LP സ്കൂൾ ജംഗ്ഷൻ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗം എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാം. ദിവ്യ സ്റ്റുഡിയോ മുതൽ പെട്രോൾ പമ്പ് വരെ പടിഞ്ഞാറ് ഭാഗം ടൂ വീലറുകൾക്ക് മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. പെട്രോൾ പമ്പ് മുതൽ എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് വരെ ഇരുവശത്തും പാർക്കിംഗ് അനുവദിക്കുന്നതല്ലെന്നും യോഗത്തിൽ തീരുമാനിച്ചു. പേരൂർ റോഡിന്റെ തുടക്കം മുതൽ കൾവർട്ട് വരെ ഓട്ടോ പാർക്ക് ചെയ്യാവുന്നതാണ്. പേരൂർ റോഡിൽ നിന്ന് മാതമംഗലം ശ്മശാൻ റോഡിന്റെ ഭാഗത്തുള്ള ബസ് പാർക്കിംഗ് ഒഴിവാക്കാനും ബാക്കി ഓട്ടോകൾ ഇടതുഭാഗത്ത് പാർക്ക് ചെയ്യാനും തീരുമാനിച്ചു. പേരൂർ റോഡിലെ കൾവർട്ടിന് ശേഷം ഇടതുഭാഗം എല്ലാ വാഹനങ്ങൾക്കും പാർക്കിംഗ് അനുവദിക്കും. കാനറ ബാങ്ക് മുതൽ ജ്ഞാനഭാരതി ഗ്രന്ഥാലയത്തിന്റെ എതിർവശം വരെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പഞ്ചായത്ത് ഓഫീസിന് മുൻവശം പഞ്ചായത്തിലേക്ക് ആവശ്യങ്ങൾക്കായി വരുന്നവർക്കും പഞ്ചായത്ത് ജീവനക്കാർക്കും മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. മെയിൻ റോഡിൽ നിന്നും പഞ്ചായത്തിലേക്കുള്ള പ്രവേശന ഭാഗത്തിന്റെ ഇരുവശവും ടൂ വീലർ പാർക്കിംഗ് അനുവദിക്കും. റോഡിന് ഇരുവശവുമുള്ള ഫുട്പാത്തിൽ യാതൊരുവിധ കയ്യേറ്റങ്ങളും അനുവദിക്കുന്നതല്ല. സെപ്റ്റംബർ 15 മുതൽ നിയമങ്ങൾ നടപ്പിലാക്കും. ബസാറിലെ എല്ലാ ഭാഗങ്ങളിലും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. സെക്രട്ടറി കെ രമണി, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, TK രാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. Network News, Pilatara.